മന്ത്രി കെ എൻ ബാലഗോപാലിന് ഇനി ഗവർണറുടെ പ്രീതി തിരിച്ചു കിട്ടുമോ രാജ്ഭവന് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് ധനവകുപ്പിൻ്റെ ഉത്തരവിറങ്ങി കഴിഞ്ഞ മാസം അതായത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ഗവർണറുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എഴുപത്തഞ്ച് ലക്ഷം രൂപ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുഭരണ പൊളിറ്റിക്കൽ വകുപ്പിന് കത്ത് നൽകിയിരുന്നു മുഖ്യമന്ത്രിയുടെ അനുമതി ലഭിച്ചതിന് ശേഷം എഴുപത്തഞ്ച് ലക്ഷം രൂപ അനുവദിക്കാനുള്ള ഫയൽ ധനകാര്യ വകുപ്പിന് കൈമാറുകയും ചെയ്തു ഈ മാസം ഇരുപത്തി ധനകാര്യ വകുപ്പ് അധിക ഫണ്ടായി എഴുപത്തഞ്ച് ലക്ഷം രൂപ രാജ്ഭവന് അനുവദിച്ചത് രാജ്ഭവനിൽ ഇ ഓഫീസ് നടപ്പാക്കുന്നതിനാണ് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചത് ഇനിയും പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് സർക്കാരിൻ്റെ മുന്നിലുണ്ട് ഇരുപത് താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണം ഒരു ദന്തൽ ക്ലിനിക്ക് തുടങ്ങാൻ തുകയും അനുബന്ധ പോസ്റ്റുകളും അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള കത്ത് സർക്കാരിൻ്റെ പരിഗണന ഇരിക്കുക ആ കത്ത് നൽകിയിട്ട് ദിവസങ്ങളും മാസങ്ങളുമായി ഇതുവരെയും അത് സർക്കാർ പരിഗണിച്ചില്ല ട്രഷറി നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കിയാണ് ഇപ്പോൾ ഈ തുക അനുവദിച്ചത് അതായത് എഴുപത്തഞ്ച് ലക്ഷം അതുകൊണ്ട് തന്നെ തുക ട്രഷറിയിൽ നിന്ന് ഉടൻ മാറാൻ സാധിക്കും ഈ മാസം ഇരുപത്തി ആറിനായിരുന്നു മന്ത്രി കെ എൻ ബാലഗോപാലിനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഗവർണർ മുഖ്യമന്ത്രിക്ക് കത്തയച്ചത് മന്ത്രിയോടുള്ള പ്രീതി നഷ്ടമായെന്ന് ഗവർണർ കത്തിൽ പറഞ്ഞിരുന്നു ഗവർണറുടെ ആവശ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്നരേ തള്ളിയും ചെയ്തു ഒരു കാരണവശാലും കാരണവശാലയും ധനമന്ത്രിയെ മാറ്റില്ലെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി അതിനുശേഷം സർക്കാരുമായുള്ള പോര് ദിവസവും കടുപ്പിക്കുകയായിരുന്നു ഗവർണർ ചെയ്തത് സർവകലാശാല നിയമന വിഷയത്തിൽ തുടങ്ങിയ ഏറ്റുമുട്ടൽ വി സിമാരുടെ രാജി ആവശ്യപ്പെട്ടതോടെ കൂടുതൽ വഷളായിരുന്നു ഈ വിഷയം കോടതിയുടെ മുന്നിൽ എത്തിക്കുകയും വി സിമാർക്ക് തൽക്കാലം തുടരാമെന്ന് വിധി വരികയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രീതി നഷ്ടപ്പെട്ടെന്ന് കാണിച്ച് ഗവർണർ സംസ്ഥാനത്തെ ഒരു മന്ത്രിയെ നീക്കണമെന്ന മുഖ്യമന്ത്രിയോട് രേഖാമൂലം ആവശ്യപ്പെട്ടത് ഇപ്പോൾ ഈ പണം അനുവദിച്ചതിനാൽ ഗവർണറുടെ പ്രീതി തിരിച്ചു വരുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ഇതിനിടയിൽ പി എസ് സി ചെയർമാൻ്റെ നിയമനം ഗവർണർ അംഗീകരിക്കുകയും ചെയ്തു ഇത് സർക്കാരിനൊരു ആശ്വാസമാണ് എന്നാൽ യൂണിവേഴ്സിറ്റി വിഭാഗത്തിലും മന്ത്രി ബാലഗോപാലിൻ്റെ പ്രീതി നഷ്ടമായതിലും ഗവർണർ കുറച്ചു നിൽക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത് ഗവർണറുടെ ഇടപെടലുകളെ തടയാനുള്ള നിയമവഴികളാണ് മുഖ്യമന്ത്രിയും മന്ത്രി ബാലഗോപാലും ആലോചിക്കുന്നത് എന്നാൽ കേരളത്തിലെ ഇടപെടലുകളിൽ ജുഡീഷ്യറിയുടെ തിരിച്ചടി ഉണ്ടാകാതിരിക്കാൻ ഗവർണറും ശ്രദ്ധിക്കുന്നു ഡൽഹിയിലെ നിയമവിദഗ്ധരുമായും സുഹൃത്തുക്കളുമായും ഗവർണർ ആശയവിനിമയം നടത്തുമ്പോൾ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഡൽഹിയിലുണ്ട് അവരും നിയമവിദഗ്ധരുമായി അതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന ചർച്ചയിലാണ്